ഒരാളെ വിമർശിക്കുന്നതെല്ലാം കൊള്ളാം, അതിപ്പോൾ ഒരു പാർട്ടി ആയാലും പാർട്ടി നേതാക്കളെ ആയാലും. പക്ഷെ വിമർശിക്കുന്നവർക്ക് അതിനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് പറയേണ്ടിയിരിക്കുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ CPIM പാർട്ടി സെക്രട്ടറി വിജയ് രാഘവനെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. ഈ PMA സലാം എന്ന് പറയുന്ന വ്യക്തി കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം കേട്ടാലാണ് ചിരി വരുന്നത്. എന്താന്ന് വെച്ചാൽ, സ്ത്രീ വിരുദ്ധവും വർഗീയപരവുമായ നിലപാടുകളാണ് വിജയ് രാഘവൻ എക്കാലും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. കൊള്ളാം, ആരാണ് ഈ പറയുന്നത്? പാവം. ഒരു പക്ഷെ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഡിക്ഷണറി ഇല്ലാത്ത വാക്കാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ മന്ത്രിമാർക്ക് ക്ലാസ് എന്ന സർക്കാരിന്റെ ആശയത്തെ പരിഹസിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാവിന്റെ വരവ്. മന്ത്രിമാർക്കല്ല, പാർട്ടി സെക്രട്ടറി വിജയ് രാഘവനാണ് ക്ലാസ് വേണ്ടത്. കൂടാതെ മന്ത്രിമാർക്കൊപ്പം മുഖ്യമന്ത്രിക്കും ട്യൂഷൻ നൽകണമെന്നും ഭരണ നേട്ടങ്ങൾ പറയാനില്ലാത്തത് കൊണ്ടാണ് CPIM വർഗീയത പറയുന്നത്. ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് പാർട്ടി സെക്രട്ടറിയെ പാർട്ടി മുൻകൈയെടുത്ത് പഠിപ്പിക്കണം. ഇതൊക്കെയാണ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ. ഈ ചോദ്യങ്ങളെല്ലാം ഒന്ന് തിരിച്ചു ചോദിച്ചാൽ ലീഗിന്റെ തല തൊട്ടപ്പിന് ഉത്തരമുണ്ടാകുമോ? സ്ത്രീ വിരുദ്ധത പോലും, ബഹുമാനപ്പെട്ട PMA സലാമും തങ്ങളുടെ പാർട്ടിയും ലീഗിന്റെ തങ്കക്കുടമായിട്ടുള്ള പൊന്നോമര പുത്രൻ നവാസും ഒരു കൂട്ടം പെൺകുട്ടികളോട് കാട്ടിക്കൂട്ടിയത് എന്താ? സ്ത്രീ വിരുദ്ധതയല്ലേ? നിങ്ങളുടെ തന്നെ പാർട്ടിയിലെ ഒരു കൂട്ടം പെൺകുട്ടികളോട് ലൈംഗിക അധിക്ഷേപം നടത്തുന്ന തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിച്ചിട്ട് ഇതൊക്കെ എന്ത്? കുട്ടികൾക്കിടയിലെ പ്രശ്നം ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് എന്താ? സ്ത്രീ വിരുദ്ധതയല്ലേ? ഓ, ചിലപ്പോൾ മുസ്ലിം ലീഗിൽ ഇതിനെയൊന്നും സ്ത്രീ വിരുദ്ധത എന്നാവില്ല പറയുക, ചിലപ്പോൾ വേറെ ഏതെങ്കിലും പദമായിരിക്കും ഉപയോഗിക്കുക. അത് മാത്രമല്ല, ഇവിടെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാലോ? ഒരു കാര്യം പറയട്ടെ, ഹരിത വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പരാതിയൊന്നും ലീഗിൽ വില പോകില്ല, സാധിക്കലി തങ്ങളാണ് എതിർഭാഗത്ത്, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്തു, ഇതായിരുന്നു ഇൻചാർജ് സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോൾ ഈ സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് പ്രസംഗിക്കുന്ന PMA സലാമിന്റെ ഉപദേശം. കൊള്ളാം, ഈ പറയുന്ന ആളാണ് ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ലല്ലോ, 9 മണിക്ക് ശേഷം തന്നെ വിളിക്കുന്ന പെൺകുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച മലപ്പുറം ജില്ലാ പ്രസിഡന്റിനെയും സഹപ്രവർത്തകർക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ ലീഗിലെ നേതാക്കന്മാരുടെ വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നതാണ്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ ഈ നേതാക്കൾക്കെതിരെ പാർട്ടി എന്ത് നടപടിയെടുത്തെന്ന് ചോദിക്കുമ്പോൾ ഹരിതക്കാർ നമ്മുടെ മക്കളാണെന്ന മറുപടി എപ്പോഴും മതിയാവില്ല നേതാക്കളെ. ലിംഗനീതിയെക്കുറിച്ച് കൃത്യമായ ബോധമുള്ള പെൺകുട്ടികൾ അവർ നേരിട്ട അധിക്ഷേപത്തെക്കുറിച്ച് പറയുമ്പോൾ പിതൃതുല്യമായ ഉപദേശം അനുസരിക്കണമെന്ന് പറയുന്നത് പരിഹാസമാണ്. എന്നിട്ടാണ് പിണറായി സർക്കാരിനെയും മന്ത്രിമാരെയും പ്രവർത്തകരെയും ഉപദേശിച്ച് നന്നാക്കാൻ വന്നിരിക്കുന്നത്. സ്ത്രീപക്ഷത്തെ എന്നും മുറുകെ പിടിച്ചിട്ടുള്ള സർക്കാർ തന്നെയാണ് ഇടത് സർക്കാർ. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാരിനെ അവർ അധികാരത്തിൽ വീണ്ടും കയറ്റിയത്, അല്ലാതെ മുസ്ലിം ലീഗ് പോലെയല്ല. ഈ നാണം എന്ന് പറയുന്ന സാധനമില്ലേ നിങ്ങൾക്ക്? പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ഹരിത പിരിച്ചുവിട്ട ആളാണ് സ്ത്രീ വിരുദ്ധത പറയുന്നത്. പിന്നെ അവസാനം ഈ പറയുന്ന സ്ത്രീ വിരുദ്ധതയും വർഗീയതയും വെച്ച് പൊറുപ്പിക്കാത്ത പാർട്ടിയാണ് നമ്മൻ്റേതെന്ന് സലാമൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാവർക്കും കാര്യം വ്യക്തമാകും. അതുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കാതെ സ്വന്തം പാർട്ടിയിലെ വളർന്നു വരുന്ന കുട്ടി നേതാക്കന്മാരെയും തല തൊട്ടപ്പന്മാർക്കും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുക.